பச்சமாங்க மேடிச்சோண்டு வா போ 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 கெட் அப் போ போ இல்ல புழு பாருங்கள் കഴിക്കട്ടാ ആ കഴി കഴിച്ചോണ്ട് കാര്യം പറയും ഇത് കഴുകിയിട്ട് കഴിക്കും അങ്ങനെ ഞാൻ ഒരു അച്ഛനാവാൻ പോവാണ് മെഹബൂബ 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 ചേട്ടാ മസാലദോശ വൈകുന്നേരം മേടിച്ചാ എന്തോ അത് ഞാൻ പറയാം മാങ്ങ മേടിച്ചോണ്ടെന്നാ പറയാം എന്ത് ഭർത്താവിനോടാണ് ആദ്യം പറയേണ്ടത് പിന്നെ ഭർത്താവിനോട് തന്നെ ഞാൻ പറയാം പച്ചമാങ്ങ മേടിച്ചോണ്ട് വാ പോ 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 ഗെറ്റ് അപ്പ് പോ സത്യം പറ നീ ചുമ്മാ ഞാൻ ഇപ്പൊ സത്യം കള്ളൊന്നും ഇപ്പൊ പറയത്തില്ല ഞാൻ പച്ചമാങ്ങ കയ്യില് കിട്ടി അമ്മയുടെ ഒന്നും പറഞ്ഞില്ല ആരുടെടുത്തും പറഞ്ഞില്ല എനിക്ക് പച്ചമാങ്ങ മേടിച്ചോണ്ട് വന്നതിന് ശേഷം ഞാൻ പറയുള്ളൂ ഇപ്പോഴത്തേക്ക് അതല്ലേ യാക്കം തീരത്തോളൂ ചില നിന്റെ മുഖത്തൊരു ബൈക്കപ്പ് എനിക്ക് തോന്നിയപ്പോ എനിക്ക് തോന്നിയായിരുന്നു അപ്പോ ചേട്ടാ ഇപ്പൊ മാങ്ങ വാങ്ങിക്കാൻ പോയിരിക്കാണ് അപ്പൊ ആ സമയം കൊണ്ട് ചേട്ടാ തിരിച്ചു വരുന്നത് വരെ നമുക്ക് ഒരു പ്രോഡക്റ്റിനെ പരിചയപ്പെടാം. ഇന്ന് നിങ്ങളെ പുതിയൊരു പ്രോഡക്റ്റ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതെന്ന് പറയുന്നത് വൗ സ്കിൻ സയൻസ് ഒപ്റ്റൻ ഫോമിംഗ് ഫേസ് വാഷും ഒപ്റ്റൻ ഫേസ് സിറമുമാണ്. അപ്പോൾ ആദ്യം വൗ സ്കിൻ സയൻസ് ഒപ്റ്റൻ ഫോമിംഗ് ഫേസ് വാഷ് ബ്രഷ് ഉപയോഗിച്ച് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇതിലെ സിലിക്കൺ ബ്രിസ്റ്റിൽസ് ശരിക്കും നല്ല സോഫ്റ്റ് ആണ്. നമ്മുടെ സ്കിന്നിൽ ജെന്റിലായും സ്മൂത്തായും നമ്മുടെ ഫേസിൽ ഡീപ്പ് ക്ലെൻസിങ് ആയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഡെഡ് സ്കിന്നെ റിമൂവ് ചെയ്ത് ഫേസിലുള്ള ഇമ്പ്യൂരിറ്റീസിനെ കളയുന്നു. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പ്യുർ ചിക്പി ഫ്ലോർ, ടർമറിൻ, സാഫ്രോൺ ആൻഡ് ആലമണ്ട് എക്സ്ട്രാക്ട്, റോസ് വാട്ടർ, സാൻഡിൽ വുഡ് ഓയിൽ. ഈ ഫേസ് വാഷ് വൺ സ്റ്റെപ്പ് ക്ലെൻസർ ആണ്. ഇത് നമ്മുടെ സ്കിന്നിലെ അഴുക്കും ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യുന്നു. ഇത് നമ്മുടെ ഫേസിലെ ഫൈൻ ഹെയർസ് റിമൂവ് ചെയ്യും. കൂടാതെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന വിയർപ്പും എക്സസ് ഓയിലും ഒക്കെ ഇത് ഇല്ലാണ്ടാക്കും. എന്നിട്ട് നമ്മുടെ സ്കിന്നിനെ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആക്കും. സ്കിന്നിലെ നാച്ചുറൽ പി എച്ച് റീസ്റ്റോർ ചെയ്ത് ഡാമേജിൽ നിന്നും പ്രീമച്ചർ ഏജിൽ നിന്നും നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ ടാനിനെ റിമൂവ് ചെയ്ത് സ്കിന്നിന് നാച്ചുറൽ ഗ്ലോ കൊടുക്കും. അപ്പം നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വാവ് ഉപ്റ്റൻ ഫേസ് സിറമാണ്. ഇത് നമ്മുടെ സ്കിന്നിനെ എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് ഓയിൽ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിനെ ഗ്രീസി ആക്കില്ല, എളുപ്പത്തിൽ ഒബ്സർവ് ചെയ്യും. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. നമ്മൾ ചെറിയ അളവിൽ നമ്മുടെ കയ്യിലേക്ക് എടുക്കുക, അത് നമ്മുടെ ഫേസിൽ ഡോട്ട് ചെയ്യുക, അതിനുശേഷം മസാജ് ചെയ്യുക. ഒരു മിനിറ്റോളം നമ്മളിത് മസാജ് ചെയ്യുക. ഈ പ്രോഡക്റ്റ് ഡെയിലി 2 തവണ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വാവ് സ്കിൻ സയൻസ് പ്രോഡക്റ്റിലെല്ലാം ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ല. അതായത് സൾഫേറ്റ്, സിലിക്കൺ, പാരബൻ ആൻഡ് കളർ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള സിറം എടുക്കുക. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ഫേസിൽ ഡോട്ട് 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 ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം നല്ലതുപോലെ മസാജ് ചെയ്യുക.
കണ്ടില്ലേ, ഇങ്ങനെ വേണം അപ്ലൈ ചെയ്യാൻ. ഈ മസാജ് നമ്മൾ ഒരു ഒരു മിനിറ്റ് വരെ നമ്മളിത് മസാജ് ചെയ്യണം. അപ്പോൾ കണ്ടില്ലേ, ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ രണ്ട് പ്രോഡക്റ്റും കൂടെ ഉണ്ട്, ഉപ്താൻ ഫേസ് ബോഡി പാക്കും ഉപ്താൻ ഫേസ് ബോഡി സ്ക്രബും. ഇതിനൊപ്പം ഫ്രീ ആയി സ്വീറ്റ് പൗച്ചും കൂടെ കിട്ടുന്നതായിരിക്കും. ഗ്രീൻ ഹാൻഡ് ഇൻഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടാണിത്. നിങ്ങൾ ഓരോ തവണ വൗവിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോഴും ഒരു സ്വീറ്റ് പൗച്ച് ലഭിക്കുന്നതാണ്. നിങ്ങൾക്കിത് പ്ലാൻഡ് ചെയ്യാം, എന്നിട്ടൊരു പ്രൗഡ് പ്ലാൻ പാരൻ്റായിട്ട് മാറാം. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ വൗവിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ അമൃത 20 എന്ന എൻ്റെ കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ മേടിച്ചാൽ 20% നിങ്ങൾക്ക് ഓഫ് ലഭിക്കുന്നതായിരിക്കും. ബി വൗ നാച്ചുറലി. പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ വാങ്ങ, മാങ്ങ വന്നല്ലോ 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 മാങ്ങ വന്നല്ലോ. ആ ചേട്ടാ വാ, നിനക്ക് മാങ്ങ ഇല്ലെന്ന് മാത്രം പറയരുത്, ഇനി എന്നോട് രഹസ്യം പറഞ്ഞു. മാങ്ങ വാങ്ങ. എത്ര കിലോ മേടിച്ചു? 1 കിലോ. എത്ര രൂപയായി? 50 രൂപ. നല്ല പച്ചമാങ്ങ അല്ലേ? നല്ല പുളിപ്പരികൾ കഴിക്കട്ടാ? കഴിച്ചോണ്ട് കാര്യം പറയും, ഇത് കഴുകിയിട്ട് കഴിക്കുക. കാരണം ഈ സമയത്തൊക്കെ ഇത് കഴുകിയിട്ട് കഴിക്കണം എന്നാ. കഴുകിയിട്ട് കാര്യം പറഞ്ഞു. ഞാൻ കഴുകിയിട്ട് വന്നിട്ട് കാര്യം പറഞ്ഞിട്ട് പോ. ഫുൾ ടെസ്റ്റ് ചെയ്താണോ? അതുകൊണ്ട് അത്ര ആഹങ്കാരം. അഗ്രഹ ഞാനൊരു കച്ചലാവാൻ പോവാണ്. അപ്പൊ നമ്മളിവിടെ പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടാക്കാനാ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ: ഉപ്പ്, ഇഞ്ചി, പച്ചമുളക്, പഞ്ചസാര, ഐസ് ക്യൂബ്, പച്ചമാങ്ങ, തണുത്ത വെള്ളം. അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു പേസ്റ്റ് പരുവത്തിൽ ഫസ്റ്റ് ആക്കണം. അപ്പം നമുക്കത് നോക്കാം. ഒരു 4 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്, 2 പച്ചമുളക്, ഉപ്പ് നമുക്കൊരു 3 മതി, 1/4 സ്പൂൺ, ഇഞ്ചി, പഞ്ചസാര. പഞ്ചസാര നമ്മുടെ മധുരം എത്രയാണോ അതനുസരിച്ച് നമുക്കിതൊന്ന് മിക്സിയിൽ എടുത്തെടുക്കാം. അതെ, കട്ട് ചെയ്യുമ്പോൾ 2 പീസ് എനിക്ക് എടുത്ത് തരണേ. ആ, ഞാൻ കൊണ്ടുതരാം ചേട്ടാ. മാങ്ങ കട്ട് ചെയ്യല്ലേ, അത് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് ഞാൻ. കേൾക്കുന്നുണ്ടല്ലോ, മിക്സി ഇട്ട് കട്ട് ചെയ്തോ മേടിക്കുന്നേ. എന്തിന്റെ മാങ്ങ? ഓ, അരച്ച് കളിച്ച് കുടിക്കാനാണല്ലേ. കണ്ടി പിന്നെ കൊള്ളാം. നീ പച്ചമാങ്ങ എന്തിനാ ഇങ്ങനെ അടിച്ചു കുടിക്കുന്നത്? സാധാരണ ഇങ്ങനെ അല്ലോ കഴിക്കുന്നത്. ഗർഭിണിയാ? ണ്ടല്ലോ, ഇതാണോ പാചകം പഠിപ്പിച്ചത് നിന്നെ? ഞാൻ വൃത്തിക്ക് ചെയ്യണ്ടേ ഇതൊക്കെ? ആണോ? ഞാൻ പറഞ്ഞപ്പോ അവക്ക് ഇതില്ലായിരുന്നു. ഇപ്പൊ അങ്ങോട്ട് അമർത്തി വെച്ചു. ഇളക്കത് മൊത്തത്തിലിട്ട് കൈകിട്ടൊന്ന് മടിച്ച് നോക്കി നോക്കിയാ. അയ്യേ, വൃത്തിയില്ലാത്ത വൃത്തിയ സാധന. എന്താ സ്വഭാവം ഇത്? എന്ത് ചെയ്താലും വൃത്തിക്ക് ചെയ്യണ്ടേ? മുതല വായിക്കൂടെ വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട് ഇത് കേൾക്കുന്നു. ഇവിടാണോ വെള്ളം തരുന്നത്? ഓ, നിങ്ങളുടെ ഒക്കെ വായ്പ വെള്ളം ഒഴിക്കുന്നല്ലേ? ഞങ്ങൾ ഇത് ജ്യൂസ് ആയി കഴിഞ്ഞു. കുഴമ്പാക്കിട്ടുണ്ട്. കുഴമ്പോ? ജ്യൂസ് അല്ലായിരുന്നു നീ ഉണ്ടാക്കിയത്? ഇപ്പൊ പേസ്റ്റ് ആണോ നീ ഉണ്ടാക്കിയത്? ഇത് കൊതുക് ഇല്ല. എന്റെ മുഖത്ത് കൊതുക് ഇല്ല. നിങ്ങക്കറിയാം എന്റെ മുഖത്ത് കൊതുക് ഇല്ല.
എവിടെ എന്റെ മുഖത്ത് കൊതുക്? ഇതെന്റെ ഇവിടെ അടിക്കാൻ വേണ്ടി നീ മനപ്പുറം വന്നതാണിത്. ഭർത്താവിനെ തല്ലി എന്നുള്ള പേര് നീ കേൾക്കേണ്ടി വരും. അവസാനം അമൃത നിനക്ക് നേരത്തെ ജ്യൂസ് കട ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നല്ലേ. നമുക്ക് വലിയ ബൗളിൽ എടുക്കാം. കാരണം വെച്ചാൽ അല്ലെങ്കിൽ അരക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇതില് എത്ര പേർക്കുള്ള ജ്യൂസ് ഉണ്ട്? ഒരു പകുതി എടുത്തിട്ടുണ്ട് ഞാൻ. ഉണ്ടല്ലേ. അപ്പൊ പകുതി എന്നിട്ട് നമുക്ക് ഐസ് ക്യൂബ് ഇടാം. അത് മൊത്തത്തിൽ അടിച്ചെടുക്കൂ. ഇല്ല ആ ക്യൂബ് ഇട്ടിട്ട് അടിക്കണം. ഇനി നമ്മൾ കുറച്ച് ഐസ് പാട്ട് എടുക്കും. പകുതി എടുക്കും. എന്തോ എനിക്കറിയത്, ഞാനൊന്നും കുടിക്കാറില്ല. എനിക്കിനെ കുറിച്ച് അതെ അതെ മിക്സി. ഇനി ഇത് വലിയ എടുത്തിട്ട് ശേഷം നമ്മൾ ചെറിയ അടപ്പുകൊണ്ട് ഇത് അടച്ച് വെച്ചിട്ട് അതിൽ നിന്ന് നമ്മളിന് ആരാ പാചകം പഠിപ്പിച്ചത്? ഇത് ഇതിന്റെ അകത്തിട്ടാ മതിയോ? അല്ല പിന്നെ എങ്ങനെയാണ് ഇത്? സംശയം ചോദിച്ചോട്ടെ, ഇത് അരിക്കണോ? വേണ്ട, അരിച്ച് കുടിക്കാൻ കുഴപ്പമില്ല. പക്ഷെ ഇത് അങ്ങനെ നമ്മൾ പച്ച ആ തൊലിയെല്ലാം കളഞ്ഞല്ലേ, അതുകൊണ്ട് അരിക്കേണ്ടതായിട്ടൊന്നുമില്ല. ഉണ്ണിയേട്ടാ ഫ്രഷ് ജ്യൂസ് ആയിട്ടാ തോന്നി ഇച്ച് വരുന്നല്ലേ. ഇപ്പൊ എല്ലാരും വിചാരിക്കും ഞങ്ങൾക്ക് രണ്ടിനും കുടിക്കാൻ എന്തിനാണ് അഞ്ച് ഗ്ലാസ് എന്ന്. ഇതിന്റെ പുറകിൽ പിന്നെ അമൃത കുറച്ച് പേരുണ്ട്, അവർക്ക് ദാഹിക്കുന്നു ചൂടെടുക്കുന്നു എന്നൊക്കെ അവർ പറയുന്നു. അപ്പോൾ അമൃത പറഞ്ഞത് എന്നോട് ഇപ്പോൾ 5 മിനിറ്റ് മുമ്പ് പറഞ്ഞത് ഇത് ചൂടത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു സാധനമാണെന്ന്. ഞാൻ കുറേ മോഹങ്ങൾ കൊണ്ട് വന്ന വ്യക്തിയാണ്, മാങ്ങ മേടിച്ചുകൊണ്ട് വന്നത്. അധികം വന്നാണോ ഇത്? ഇത് നമുക്ക് കുട്ടിയിലൊക്കെ നമുക്ക് വിറ്റാലോ, പൈസ കിട്ടും. ബിസിനസ് തുടങ്ങി 250 മില്ലിക്ക് 30 രൂപ. കുപ്പിയിലൊക്കെ ഒരു ബ്രാൻഡ് ആക്കാം. ഞാനാണോ പറഞ്ഞത്? ചേട്ടനല്ലേ പറഞ്ഞത്? കട്ട് ചെയ്തതിനു ശേഷം പറഞ്ഞ പോലെ കുടിച്ചോളാം. ഞാൻ കുടിക്കണേ, ഞാൻ എടുത്തുതരും. ഇവള് എന്നെ പറ്റിച്ച് ഉണ്ടാക്കിയ ജ്യൂസ് ആണിത്. നീ കുടിച്ചോ. മുളക് ഇട്ടിട്ടുണ്ടോ? മുളകാണ് ഏറ്റവും മൊത്തം. കുടിക്ക്. ഇതെന്തോ പൊള്ളി പോയ പോലെ അങ്ങ് ഇറങ്ങി പോയി. കത്തി ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പോയപ്പം ചേട്ടന്റെ അടുത്ത് അമ്മ പറഞ്ഞിരുന്ന അവിടെ മുളകത്തേക്ക് വെള്ളം ഒഴിക്കണം. അത് ഞങ്ങൾ ഇവിടെ വന്നപ്പം വാടി കരിഞ്ഞ് ഒരു പരുവായിട്ടിരിക്കും. ഓ അതുകൊണ്ടാണല്ലോ അതിങ്ങനെ ഉറക്കൊന്നും. ഞാൻ അമൃതയ്ക്ക് ഇങ്ങനെ മാംഗോ ജ്യൂസ് കൊടുത്തു. ഇതെന്താ കുഴപ്പം? എരിയില്ല എനിക്ക്, നെഞ്ച് കത്തുന്നറിയ എനിക്ക്. അത് ഞാൻ പറഞ്ഞ ചേട്ടൻ എരിവ് പറ്റത്തില്ല. കുഴപ്പമില്ല, ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ്. എന്റെ അഭിപ്രായം ശരിയാണെങ്കിൽ എന്റെ അഭിപ്രായം ശരിയാണെങ്കിൽ ഇത് നല്ലതായിട്ടുണ്ട്. കുഴപ്പമില്ല, ഇത് കൊള്ളാം, നല്ല നല്ലൊരു ഇതാണ്. ഇനി ഞങ്ങൾ ഇതിന് പിന്നാമ്പുറത്തുള്ള ആൾക്കാർക്ക് ഞാൻ പച്ചമാങ്ങ ആയതുകൊണ്ട് മാറും തുടങ്ങി മോനെ വെള്ളമൊക്കെ കുറിക്കുന്നു. അമ്പാടിക്ക് അമ്പാടിയില്ലേ, അമ്പാടിക്ക് അമ്പാടി കുറച്ച് നേരം കൂടെ അവിടെ നോക്കുക. കട്ടിയാൻ നോക്കി വേണോ ഒന്ന് എടുക്കാനായിട്ട്? ആ കട്ടിയാൻ നോക്കടി പാവടി കൊടുക്കേണ്ടി വന്നു തരാന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ. വയലിൽ ഫോട്ടോഗ്രാഫർ അവിടെ നോക്കുന്നത് എനിക്ക് കൂടി ഇത് കഴിഞ്ഞിട്ട് അളവ് കുറച്ചിട്ടുള്ളത് എല്ലാവർക്കും ഉണ്ട്. ഭഗത് പാസിലും എടുത്തിട്ടുണ്ട് കേട്ടോ, എല്ലാം ഇവിടെ ആയിരുന്നു, എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ പച്ചമാങ്ങ എപ്പിസോഡ് ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും ചിയേഴ്സ്. ടാറ്റാ. ചിയേഴ്സോ? എപ്പോഴും ചിയേഴ്സ്. റംബല്ല പറഞ്ഞത് ചിയേഴ്സ് അല്ല, എല്ലാം ചിയേഴ്സ്. ചെസ് കളിച്ച് വിജയിക്കും. ആ വേണ്ട, കുടിക്കത്തില്ല. എന്ത്? ഞാൻ കുടിക്കൂ. ഇത് കുടിക്കും, അത് കുടിക്കത്തില്ല. അതല്ല, മറ്റേ കള്ള കുടിക്കും, മറ്റേ റമ്മ അങ്ങനെ ഒന്നുള്ളതും കുടിക്കത്തില്ല. ഞാൻ കുടിക്കട്ടെ ചേട്ടാ, ശരി. നല്ല.